തിരുത്തൽവാദി നേതാക്കളെ വിമർശിച്ചുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ രംഗത്ത് വരുന്നു. മഹാമാരി കാലത്തെ G23 നേതാക്കൾ അപ്രത്യക്ഷരായെന്നും തിരുത്തൽവാദികൾ പാർട്ടിയെ നശിപ്പിക്കരുതെന്നും ഖാർഗെ. എന്നാൽ ഖാർഗെക്കെതിരെ G23 നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് ചിന്തിക്കണമെന്ന് കപിൽ സിബൽ പറഞ്ഞു. തങ്ങളിൽ പലരും പാർട്ടിയെ കെട്ടിപ്പടുത്തവരാണ്. ചിലർ സോണിയാഗാന്ധിയുടെ കാലത്ത് പാർട്ടി പുനരുജ്ജീവന പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നും കപിൽ സിബൽ പറയുകയാണ്. രാജേഷ് കോയിക്കൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോട് അടുത്ത് നിന്ന പല നേതാക്കളും പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥ, അതിനിടയിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത, മല്ലികാർജ്ജുന ഖാർഗെ പോലെയും കപിൽ സിബൽ പോലെയും തലമുതിർന്ന നേതാക്കൾ ഇങ്ങനെ പരസ്യമായുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന അവസ്ഥ കോൺഗ്രസ്സിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, ഈ ആശയ ഭിന്നത. തീർച്ചയായും കോൺഗ്രസിനകത്ത് ഈ തിരുത്തൽവാദികളും ഒപ്പം തന്നെ മറ്റു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുകയാണ്. ഇതിന്റെ പ്രത്യക്ഷ സൂചനയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ ആ പരാമർശവും അതിന് മറുപടിയായി കപിൽ സിബലും ഒപ്പം തന്നെ ആനന്ദ് ശർമ്മയും നടത്തിയ പരാമർശങ്ങൾ. മല്ലികാർജ്ജുന ഖാർഗെ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അവരുടെ പരിപാടിയിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് മഹാമാരി കാലത്ത് G23 നേതാക്കൾ അപ്രത്യക്ഷരായി ഒരു കാലത്ത് എല്ലാം നൽകിയ പാർട്ടിയെ നശിപ്പിക്കരുതെന്നും മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയുമായി പ്രധാനമായും കപിൽ സിബലാണ് രംഗത്ത് വന്നത്. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിക്കണമെന്ന് കപിൽ സിബൽ ഓർമ്മപ്പെടുത്തി. പാർട്ടിക്ക് എല്ലാം നൽകിയവരെയാണ് വിമർശിക്കുന്നതെന്ന് ഓർക്കണം. തങ്ങളിൽ പലരും പാർട്ടിയെ കെട്ടിപ്പടുത്തവരാണ്. എന്നാൽ ചിലർ സോണിയാഗാന്ധിയുടെ കാലത്ത് പാർട്ടി പുനരുജ്ജീവന പ്രവർത്തനം അവസാനിപ്പിച്ചു. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഞങ്ങൾ ഐക്യപ്പെട്ടത്, അല്ലാതെ പാർട്ടിയെ പുലർത്താനല്ല. ഒരു സമ്മർദ്ദമില്ലാതെ സംഘടന മുന്നോട്ടു പോകില്ലെന്നും കപിൽ സിബൽ മറുപടിയായി പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ രാജ്യസഭാ ഉപകക്ഷി നേതാവായ ആനന്ദ് ശർമ്മയും കൃത്യമായ വിമർശനവുമായി ഖാർഗെക്കെതിരെ രംഗത്ത് വന്നു. നമുക്കറിയാം ഖാർഗെ രാജ്യസഭാ കക്ഷി നേതാവാണ്. എന്നാൽ ഉപനേതാവ് കൂടിയായ ആനന്ദ് ശർമ്മയും ഇക്കാര്യത്തിൽ ഖാർഗെയെ വിമർശിച്ചു. ഏത് വിവാദവും വിപരീത ഫലം ഉണ്ടാക്കുമെന്നാണ് ആനന്ദ് ശർമ്മ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ ഒരു പുനരുജ്ജീവനം മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടത്. എന്നാൽ കാര്യമറിയാതെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും ആനന്ദ് ശർമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ തലത്തിലേക്ക് കോൺഗ്രസിനകത്തെ അഭിപ്രായ ഭിന്നത എത്തുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ ഒരുപക്ഷെ തിരുത്തൽവാദി നേതാക്കൾ സോണിയാഗാന്ധിക്ക് പരാതി നൽകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രാജേഷ് കോയിക്കലാണ് നമ്മളോട് സംസാരിച്ചത്.